السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. നമ്മൾ ചർച്ച ചെയ്തു കൊണ്ടിരുന്നത് എന്തായിരുന്നു? മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് വാല്യൂസിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തു കൊണ്ടിരുന്നത് അല്ലേ. എന്താണ് റെപ്രസെൻറ്റേറ്റീവ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ? എന്താ നമ്മൾ പറഞ്ഞു, കുറച്ച് ഒബ്സർവേഷൻസ് തന്നാൽ, ഒരു ഡാറ്റ തന്നാൽ, അതിൽ 10 ഒബ്സർവേഷൻസിൻ്റെ 10 സംഖ്യകളുണ്ട്. ഈ 10 സംഖ്യകളെ പ്രതിനിധീകരിക്കാവുന്ന ഒരു സംഖ്യ, അതാണല്ലോ റെപ്രസെൻറ്റേറ്റീവ് വാല്യൂ അല്ലെങ്കിൽ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിൽ നമ്മൾ എത്രണം പഠിച്ചു കഴിഞ്ഞു? ആകെ 3 എണ്ണമാണുള്ളത്. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. അതിൽ ഏറ്റവും ഫസ്റ്റായിട്ട് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? മീനിനെ കുറിച്ചാണ് പറഞ്ഞു കഴിഞ്ഞത് അല്ലേ. എന്താണ് മീൻ, എങ്ങനെയാണ് മീൻ കണ്ടെത്തുക എന്നൊക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ, 1-ാമത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ 2-ാമതായി പരിചയപ്പെട്ടത് മോഡാണ് അല്ലേ. എന്താണ് മോഡ്, മോഡ് എങ്ങനെയാണ് കണ്ടെത്തുക, അതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഷാല്ലാ നമ്മൾ 3-ാമത്തെ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി അല്ലെങ്കിൽ 3-ാമത്തെ റെപ്രസെൻറ്റേറ്റീവ് വാല്യൂവിനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. അതായത് റെപ്രസെൻറ്റേറ്റീവ് വാല്യൂവിനെ കണ്ടെത്താനുള്ള 3 മെത്തേഡുകളിൽ 3-ാമത്തേതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ 2 എണ്ണം പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെയാണ് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തത്? മീൻ എന്താണ്, നമ്മൾ മീൻ എന്താണ് എന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ മോഡ് എന്താണ് എന്ന് പരിചയപ്പെട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മീഡിയനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് മീഡിയൻ? മീഡിയൻ എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ അതുകൊണ്ടുള്ള ഉദ്ദേശം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് മീഡിയൻ? നമുക്ക് ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. ഒരു ക്ലാസ്സിൽ ആകെ 17 കുട്ടികളാണുള്ളത്. എത്ര കുട്ടികളുണ്ട്? 17 കുട്ടികളാണ് ഒരു ക്ലാസ്സിലുള്ളത് അല്ലേ. 17 എന്ന് നമ്മൾ പ്രത്യേകം ഓർത്ത് വെക്കണം. 17 കുട്ടികളാണ് ഒരു ക്ലാസ്സിലുള്ളത്. ആ 17 കുട്ടികളുടെ ഉയരമാണ് നിങ്ങൾക്കിവിടെ കാണുന്നത്. 106, 110, 123, 125, 117, 118, 119, 120, 121, 122, 123, 124, 125, 126, 127, 128, 129, 130, 131, 132, 133, 134, 135, 136, 137, 138, 139, 140, 141, 142, 143, 144, 145, 146, 147, 148, 149, 150, 151, 152, 153, 154, 155, 156, 157, 158, 159, 160, 161, 162, 163, 164, 165, 166, 167, 168, 169, 170, 171, 172, 173, 174, 175, 176, 177, 178, 179, 180, 181, 182, 183, 184, 185, 186, 187, 188, 189, 190, 191, 192, 193, 194, 195, 196, 197, 198, 199, 200, 201, 202, 203, 204, 205, 206, 207, 208, 209, 210, 211, 212, 213, 214, 215, 216, 217, 218, 219, 220, 221, 222, 223, 224, 225, 226, 227, 228, 229, 230, 231, 232, 233, 234, 235, 236, 237, 238, 239, 240,
സെൻറ്റിമീറ്ററുകളുള്ള 17 സ്റ്റുഡൻസ് ആണുള്ളത്. അവിടെയുള്ള ക്ലാസ് ടീച്ചർ, ഏയ് അവിടുത്തെ ടീച്ചർ എന്തായി, ആ 17 കുട്ടികളെ രണ്ട് ടീമാക്കി തിരിച്ചിട്ട് അവർ തമ്മിൽ നല്ലൊരു കിടുക്കൻ മത്സരം നടത്താൻ തന്നെ തീരുമാനിച്ചു. എത്ര ടീമുകളാക്കി തിരിക്കണം, മൊത്തം 17 കുട്ടികളുണ്ട്. ആ 17 കുട്ടികളെ രണ്ട് ടീമാക്കി തിരിക്കാൻ തീരുമാനിച്ചു. ഇവിടെ ഒരു ടീമുണ്ട്, ഇവിടെ ഒരു ടീമുണ്ട്. ഓക്കെ, ഇങ്ങനെ രണ്ട് ടീമുകളാക്കി തിരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ടീച്ചർ ഇങ്ങനെ ആലോചിച്ചു, എങ്ങനെ എന്ത് അടിസ്ഥാനമാക്കിയിട്ടാണ്, ഇവരുടെ ഉയരം അടിസ്ഥാനമാക്കിയിട്ടാണ് രണ്ട് ടീമാക്കേണ്ടത്, പക്ഷേ ഏത് ഉയരം ഏത് അളവെടുത്തിട്ടാണ് രണ്ട് ടീമാക്കാൻ പറ്റുക. അപ്പോൾ ടീച്ചർ ഇങ്ങനെ ആലോചിച്ചു, നമുക്ക് മീൻ കണ്ടുകൊണ്ട് രണ്ട് ടീമാക്കാൻ പറ്റുമോ. ഏയ് നമ്മൾ ടീച്ചർക്കാർ മീനും മീഡിയനും മോഡൊക്കെ നല്ല അറിയാം, നല്ല വള്ളം പോലെ പഠിച്ച ടീച്ചറാണ്. ടീച്ചർ ഇങ്ങനെ ആലോചിക്കണേ, ഉയരം അടിസ്ഥാനമാക്കിയിട്ടാണ് ക്ലാസ്സിലെ കുട്ടികളെ രണ്ട് വിഭാഗമാക്കി തിരിക്കേണ്ടത്, പക്ഷേ ഈ ക്ലാസ്സിലെ കുട്ടികൾ ഉയരം നോക്കുമ്പോൾ എങ്ങനെയാണ് രണ്ട് ആ ഉയരം മാനദണ്ഡമാക്കി എങ്ങനെയാണ് രണ്ട് ടീമാക്കി തിരിക്കുക. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്തു, ആദ്യം കാട്ടിയ പണി എന്താ വെച്ചാൽ, ആദ്യം ടീച്ചർ കാട്ടിയ പണി ആ ക്ലാസ്സിലെ കുട്ടികളുടെ ഉയരത്തിൻ്റെ മീൻ കണ്ടെത്തി. ഇതാ ഫസ്റ്റ് കാട്ടിയ പണി, അതാ അത് വിജയിക്കുമോ നോക്കുക. ടീച്ചർ എന്താ ചെയ്തത്, ക്ലാസ്സിലെ കുട്ടികളുടെ ഉയരത്തിൻ്റെ എന്ത് കണ്ടെത്തി, മീൻ കണ്ടെത്തി. അങ്ങനെ എങ്ങനെ മീൻ കണ്ടെത്തൽ, ഈ 17 കുട്ടികളുടെ ഉയരവും കൂട്ടിയിട്ട് അല്ലേ ആകെ തുക ബൈ എണ്ണം അല്ലേ, അതാണ് അല്ലേ ആവറേജ് മീൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ ഫോർമുല. അപ്പോൾ ടീച്ചർ 17 കുട്ടികളുടെ ഉയരങ്ങളും കൂട്ടിയിട്ട് 17 കൊണ്ട് അരിച്ചു, ആകെ 17 ആണല്ലോ 17 കൊണ്ട് അരിച്ചു. അപ്പോൾ എത്ര നമുക്ക് ആൻസർ കിട്ടി, ടീച്ചർ കിട്ടിയ ആൻസർ 1930 എന്നാ എല്ലാവരുടെ ഉയരം കൂട്ടിയാൽ കിട്ടുക, അതിനെ 17 കൊണ്ട് ഹരിക്കണം. അപ്പോൾ ആൻസർ കിട്ടി 113.5, എത്ര 113.5. അപ്പോൾ ടീച്ചർ ഇങ്ങനെ ആലോചിച്ചു, അപ്പോൾ മീൻ എന്ന് പറയുന്നത് 113.5. അപ്പോൾ ടീച്ചർ ഇങ്ങനെ ആലോചിക്കുകയാണ്, അപ്പോൾ 113.5 എന്ന ആ തൂക്കത്തിൻ്റെ ആ ഉയരത്തിൻ്റെ അടിയിലുള്ളവരെ ഒരു ടീമും ആ ഉയരത്തിൻ്റെ മുകളിലുള്ളവരെ മറ്റു ടീം, ഇങ്ങനെ രണ്ട് ടീമാക്കാനാണ് ടീച്ചർ വിചാരിച്ചിരുന്നത് അല്ലേ, അതിനുള്ള മീനൊക്കെ കണ്ടത്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ നോക്കിയപ്പോൾ ഏയ് 113.5 മീൻ. അപ്പോൾ ടീച്ചർ ഇങ്ങനെ നോക്കിയപ്പോൾ അപ്പോഴാണ് ഒരു സംഗതി മനസ്സിലായത്, 113.5 എന്നാണ് മീൻ കിട്ടുന്നതെങ്കിൽ ആ 113.5 കൂടുതലുള്ളവർ, ഏയ് ഗ്രേറ്റർ ദാൻ
ഗ്രേറ്റർ ദാൻ എത്ര? 113.5. 113.5നേക്കാൾ, സോറി, അഞ്ചിനേക്കാൾ ചെറു വലിയ കുട്ടികൾ, അതിനേക്കാൾ ഹൈറ്റുള്ള കുട്ടികൾ എത്ര എണ്ണുണ്ട്? 10 കുട്ടികളുണ്ട്. അങ്ങനത്തെ 10 കുട്ടികളുണ്ട്. എന്നാലോ ലെസ് ദാൻ 113.5. 113.5, 113.5ന്റെ താഴെയുള്ള കുട്ടികൾ നോക്കിയപ്പോൾ അത് 7 എണ്ണമാണ്. ഇതിപ്പോൾ ബാലൻസ് ആവില്ലല്ലോ. അങ്ങനെ ബാലൻസ് ആവുക, രണ്ട് ടീമിനും ഒരേ സംഖ്യകളെ വരാൻ പാടുള്ളൂ, ഒരേ ആളുകളെ ഉണ്ടാകാൻ പാടുള്ളൂ. ഇപ്പോൾ ഒരു ടീമിൽ 10 ആൾക്കാരുണ്ട്, മറ്റേ ടീമിൽ 7 ആൾക്കാരുണ്ട്. ഇത് പറ്റൂല. എങ്ങനെ ഇപ്പോൾ പറ്റണു അല്ലേ? ടീം ബലാബലാവണ്ടേ? രണ്ട് ടീമിലും ഒരേ അളവിലുള്ള ആളുകൾ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ ഇത് പറ്റൂലെന്ന് മനസ്സിലായി. കാരണം എന്താ, മീൻ കണ്ടപ്പോൾ 113.5 കിട്ടിയത്, അതിൻ്റെ താഴെ ഉള്ളവരെ ഒരു ടീമും മുകളിലുള്ളവരെ ഒരു ടീമും ആക്കിയപ്പോൾ ഒരു ടീമിൽ ആൾ കൂടുതലും മറ്റേ ടീമിൽ ആൾ കുറഞ്ഞും ചെയ്തു. അപ്പോൾ മീൻ പറ്റൂലെന്ന് മനസ്സിലായി. അപ്പോഴാണ് ടീച്ചർ ഇനി അടുത്ത മെത്തേഡ് നോക്കി, നമ്മുടെ മോഡ് നോക്കിയാലോ. ഏയ്, മോഡ് നോക്കി, മോഡ് നോക്കാനുള്ള, എങ്ങനെ മോഡ് എങ്ങനെ നോക്കുക നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു മോഡ് നോക്കല്? നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് എങ്ങനെയാണ് മോഡ് നോക്കലെന്ന്. മോഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആ തന്നതിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വരുന്നത് ഏതാണോ അതാണല്ലോ മോഡ് അല്ലേ. നമ്മൾ പറഞ്ഞു അതാണ് മോഡ്. അപ്പോൾ മോഡ് കണ്ടെത്താൻ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ മോഡ് കണ്ടെത്താൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു മോഡ് കണ്ടെത്തൽ? മോഡ് കണ്ടെത്താൻ നമ്മൾ പഠിച്ചാണ് ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വരുന്നത് ഏതാണോ അതാണല്ലോ മോഡ് അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ നോക്കി ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വരേണ്ടത് ഏതാണെന്ന് ഇങ്ങനെ കണ്ടെത്താൻ പോകുകയാണ്. അപ്പോൾ ഇതൊരു സ്വഭാവം, ഇത് പെട്ടെന്ന് ഇങ്ങനെ കള്ളിപ്പെട്ടി ആക്കേണ്ട ആവശ്യമാണ്. നമുക്ക് ഇങ്ങനെ ചെയ്തു നോക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി നമുക്ക് ചെയ്തു നോക്കുകയാണ്. അത് എല്ലാത്തിനും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 106, 106 ഇവിടെ എത്ര ആക്കുന്നുണ്ട്? 106 ആകെ ഒരു കുട്ടിക്ക് തന്നെ ഉള്ളൂ അല്ലേ. ഓക്കെ, പിന്നെ അടുത്ത് നമുക്ക് എടുക്കാം 110 എടുക്കാം. 110, 110 എത്ര കുട്ടി ആക്കുന്നുണ്ട് ഒന്ന് നോക്കിക്കാണെങ്കിൽ. 110, 1, 2, 2.5 തന്നെ ഉള്ളൂ അല്ലേ. ഓക്കെ, ഇനി അടുത്തേക്കാണ് 123. 123 എത്ര കുട്ടി ആക്കുന്നുണ്ട്? 123 ഇങ്ങനെ നോക്കിയാലേ ആകെ ഒരാൾക്ക് തന്നെ ഉള്ളൂ അല്ലേ. പിന്നെ 125, 125 എത്ര കുട്ടി ആക്കുന്നുണ്ട്? അതും ആകെ ഒരാൾക്ക് തന്നെ ഉള്ളൂ. ആയിക്കോട്ടെ. പിന്നെ 117, 117 എത്ര ആക്കുന്നുണ്ട്? 117 പോയിട്ടും വന്നിട്ടും അതും ഒരാൾക്ക് തന്നെ ഉള്ളൂ അല്ലേ. 117 ഒരാൾക്ക്. പിന്നെ 120, 120 അത് എത്ര ആക്കുന്നുണ്ട്? 120 രണ്ടാക്കുന്നുണ്ട്. ആയിക്കോട്ടെ, 120 അത് രണ്ട് പേർക്കുണ്ട്. പിന്നെയോ, പിന്നെ 112 നമ്മൾ പറഞ്ഞിട്ട്, ഞാൻ 112 എത്ര ആൾക്കുണ്ട്? 112, 112 ഒരാൾക്ക് തന്നെ ഉള്ളൂ. 112 നമുക്ക് സ്ഥലമില്ല. അപ്പോൾ 112 ഒരാൾക്ക്. 115 എത്ര ആൾക്കുണ്ട്? പിന്നെ 115, 1, 2, 3, 4, 5 ആൾക്ക് 115 ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ആൻസർ വളരെ പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട്. 115 5 ആൾക്കുണ്ട്. എന്തായാലും ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വന്നത് അത് തന്നെയാണ്. അപ്പോൾ 115 ആണ് എന്ത് മീൻ എന്ന് കണ്ടെത്തി ടീച്ചർ. ഏതാണ് മീൻ? 115. അപ്പോൾ 115ന് താഴെയുള്ളവരെ ഒരു ടീമും 115ന് മുകളിലുള്ളവരെ ഒരു ടീമും ആക്കി നോക്കി. അപ്പോഴും പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? മോഡ് 115 എന്നല്ല പറഞ്ഞത്, ഈ 115ന്റെ താഴെ 7 കുട്ടികളും, 115ന്റെ താഴെ 7 കുട്ടികളും, എന്നാൽ 115ന്റെ മുകളിലാണ് ബാക്കി എത്ര കുട്ടികൾ? 10 കുട്ടികൾ 115ന്റെ മുകളിലുമാണ്. അപ്പോൾ ബലാബലം ആയാലും അപ്പോഴും രണ്ട് ടീമും വ്യത്യസ്തമായിക്കണം. ഒരു ടീമിൽ 10 ആളും മറ്റേ ടീമിൽ 7 ആളും, അതും പറ്റൂല. അപ്പം ഇനി എന്ത് ചെയ്യും? ടീച്ചർ തല പുകഞ്ഞ് ആലോചിച്ചു. ഇനി എന്താണ് പരിഹാരം? അന്ന് ടീച്ചർ ഉറങ്ങിയോ? ഉറങ്ങിയില്ല, ആലോചിച്ചു കൊണ്ടിരുന്നു. ഇനി എന്താണ് ചെയ്യുക? അങ്ങനെയാണ് ടീച്ചർക്ക് മറ്റൊരു ട്രിക്ക് കിട്ടിയത്. ഇങ്ങനെയൊന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. ടീച്ചർ എന്ത് ചെയ്തു? ക്ലാസ്സിലെ കുട്ടികളുടെ ഈ ഉയരത്തെ നല്ലൊരു ഓർഡറിൽ, ചെറുതിൽ നിന്ന് വലുതിലേക്ക് നിന്ന് ഓർഡറിൽ എഴുതി, അസെൻഡിങ് ഓർഡറിൽ എഴുതി. അപ്പോൾ ഇങ്ങനെ എഴുതി. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ എഴുതിയത്, 101, 102, 106, 107, 110, 110, 112, 115, 115, 115, 115, 115, 115, 120, 120, 123, 125, ഇങ്ങനെ ഇങ്ങനെ എഴുതി. ഇങ്ങനെ ഇങ്ങനെ എഴുതിയിട്ട് ടീച്ചർ ഇങ്ങനെ നോക്കി. ഇതിൽ ഏറ്റവും നടുവിലുള്ളത് ആരാന്ന് നോക്കി. ഏയ്, ടീച്ചർ നോക്കി എന്താ, ഇതിൽ ഏറ്റവും നടുവിലുള്ളത് ആരാണ്? അങ്ങനെ നോക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും ടീച്ചർക്ക് ഉത്തരം കിട്ടി. നിങ്ങൾക്കും കണ്ടിട്ടുണ്ടാവും ഏറ്റവും നടുവിലുള്ളത് ആരാ? 1, 2, ആകെ 17 ഉള്ളത്. 17 എണ്ണം ഉണ്ടെങ്കിൽ ഏറ്റവും നടുവിൽ ആരായിരിക്കും? എത്രാമത്തെ ആളായിരിക്കും? 9ാമത്തെ അല്ലേ. 8 എണ്ണം എടുത്തിട്ട് കാര്യം ഞാൻ 16 ആവുള്ളൂ. 9ാമത്തെ ആളാണ് നടുവിൽ. 1, 2, 3, 4, 5, 6, 7, 8, 9. ഇതാ, ഇതാണ് ഏറ്റവും നടുവിലുള്ള സംഖ്യ 115. ഈ നടുവിലുള്ള സംഖ്യൻ്റെ ഇടത്തോട്ട് എത്ര ആളുണ്ടാവും? ഇടതുവശത്ത് എത്ര ആളുണ്ട്? 8 ആളുണ്ട്. വലതുവശത്ത് എത്ര ആളുണ്ട്? 8 ആളുണ്ട്. ഹൈവാ. അപ്പോൾ നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവും, ഈ നടുവത്താൾ പിന്നെ എന്തിനാണ് ഉത്തരക്കുണ്ടെന്ന്. ഏയ്,
ഈ വാത്തക്ക് ഇവിടെ എട്ട് ആളുണ്ട്, എന്നാൽ ഇപ്പുറത്ത് വരത്തെ ഭാഗത്തോ ഇവിടെ എട്ടാളുണ്ട്, രണ്ട് ടീം എട്ട് എട്ട്. അപ്പോൾ ഈ നടുത്ത് ഈ 115 ഉയരമുള്ള ഈ കുട്ടിയോ, ഈ കുട്ടി റഫറി ആയിക്കോട്ടെ, മത്സരത്തിൻ്റെ റഫറി ആയിട്ട് ഇയാളെയും ടീച്ചർ തീരുമാനിച്ചു. പ്രശ്നം വളരെ വളരെ സിമ്പിളായി സോൾവ് ചെയ്തു. ഇവിടെ ടീച്ചർ കണ്ടെത്തിയ ഈ വാല്യൂ ഉണ്ടല്ലോ 115 എന്ന്, ഈ വാല്യൂവിൻ്റെ പേര് തന്നെയാണ് മീഡിയൻ എന്ന് പറയുന്നത്. കണ്ടാ, ദിസ് വാല്യൂ ഈസ് കാൾഡ് ആസ് മീഡിയൻ. ഇത് തന്നെയാണ് മീഡിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ മീഡിയ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലായ? അപ്പോൾ എന്തായിരിക്കും മീഡിയ എന്ന് പറഞ്ഞാൽ? മീഡിയ എന്ന് പറഞ്ഞാൽ മീഡിയൻസ് മീഡിയ റെഫേഴ്സ് ടു ദി വാല്യൂ വിച്ച് ലൈസ് ഇൻ ദി മിഡിൽ ഓഫ് ദി ഡാറ്റ. ഏയ്, നമുക്ക് തന്ന ഡാറ്റ ഒബ്സർവേഷൻസിന് നമ്മളെന്തായി, ഒന്നിക്കലോ അസെൻഡിങ് ഓർഡറിൽ എഴുതി, അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ എഴുതി, ചെറുതിൽ നിന്ന് വലുതിലേക്കോ വലുതിൽ നിന്ന് ചെറുതിലേക്കോ എഴുതി. ഇങ്ങനെ എഴുതുമ്പോൾ ഏറ്റവും നടുവിലുള്ള മിഡിൽ ഓഫ് ദി ഡാറ്റ, ഏറ്റവും നടുവിൽ ആരാണുള്ളത്, അതിൻ്റെ പേരാണ് മീഡിയൻ. അപ്പോൾ മീഡിയൻ കാണലേ സിമ്പിളല്ലേ? എത്ര സംഖ്യ തന്നാലും നമുക്ക് എങ്ങനെ കണ്ടെത്താൻ കഴിയും? അതിന് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന രൂപത്തിലോ, അല്ലെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എന്ന രൂപത്തിലോ എഴുതുക. അങ്ങനെ എഴുതുമ്പോൾ ഏറ്റവും നടുവിലുള്ള സംഖ്യ ഏതാണോ, ഏറ്റവും നടുവിലുള്ള ഒബ്സർവേഷൻ ഏതാണോ, അതിനെയാണ് നമ്മൾ മീഡിയൻ എന്ന് വിളിക്കുന്നത്. പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് നടുവിലുള്ള ആൾക്കാരെ എപ്പോഴും കിട്ടൂല, കിട്ടുമോ? ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഉദാഹരണം കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു ഉദാഹരണം എല്ലാവരും ശ്രദ്ധിക്കണം. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിവിടെ രണ്ട് കോളങ്ങൾ കൊടുത്ത കണ്ടങ്ങൾ, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും രണ്ട് കോളങ്ങളുണ്ട്. രണ്ട് കോളത്തിൽ നല്ല വ്യത്യസ്ത നിറങ്ങളൊക്കെ കൊടുത്തിട്ട് രണ്ട് കോളത്തിലുള്ള അക്കങ്ങൾ തമ്മിലൊരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം എന്നറിയോ? നമ്മൾ ഓരോ രണ്ടിലുള്ള സംഖ്യകളും എണ്ണി നോക്കിയാണ് എത്രയുണ്ടെന്ന് എണ്ണി നോക്കി, രണ്ട് കോളത്തിലും ഉള്ള സംഖ്യകൾ എത്രയുണ്ടെന്ന് എണ്ണി നോക്കാം, എത്ര ഉണ്ട്. ഇതിലിപ്പോൾ എത്ര ഉണ്ട് നോക്കി, 1, 2, 3, 4, 5, 6, 7 അല്ലേ? ഇതിലാകെ 7 സംഖ്യകളാണുള്ളത്. ഇനി ഇതിൽ നോക്കി നിങ്ങൾ, 1, 2, 3, 4, 5, 6, ഇതിൽ 6 എണ്ണം ഉള്ളൂ അല്ലേ? അതായത് ഇതിലുള്ള സംഖ്യകളുടെ എണ്ണം ഓടാണ്, ഒറ്റ സംഖ്യയാണ് അല്ലേ? ഓടല്ലേ, ഓടാണ്. എന്നാൽ ഇതിലുള്ള സംഖ്യകളോ ഈവനാണ്, അതായത് ഇരട്ട സംഖ്യയാണ്. നമ്മൾ ഈ പാഠത്തിൽ ഒറ്റ സംഖ്യകളായി വരുന്ന ഒബ്സർവേഷൻ്റെ മീഡിയൻ കണ്ടെത്താനേ പഠിക്കണുള്ളൂ. കാരണം അതിൻ്റെ നമുക്ക് സെൻറ്റർ കിട്ടുന്ന അപ്പോഴല്ല, അല്ലെങ്കിൽ നമുക്ക് സെൻറ്റർ കിട്ടുമോ? ഏയ്, നമുക്ക് മനസ്സിലായില്ല. നമുക്ക് സെൻറ്റർ കിട്ടുന്ന ഒറ്റ സംഖ്യകൾ ഇപ്പോൾ എന്തി നോക്കി നിങ്ങൾ, 1, 2, 3, 4, 5, 6, 7 ആയാലും ഈ നാലാമത്തെ ഇതാണ് സെൻറ്റർ. സെൻറ്റർ എടുത്താൽ എന്തായി? ഇതാ, ഈ അടുത്തേ ഭാഗത്തും 3 ആളുണ്ട്, ഇടതുവശത്തും 3 ആളുണ്ട്, എന്നാൽ വലതുവശത്തും 3 ആളുണ്ട്. കറക്റ്റായി കിട്ടും. പക്ഷേ ഇതിൽ നമുക്ക് അതിനെ കിട്ടുക, കാരണം എന്താ, ഇതിൽ ആകെ 6 എണ്ണേ ഉള്ളൂ. ഇതിപ്പോൾ ഇതിൽ 12 എടുത്താൽ ഇടത്തേ വശത്ത് 3 ഉണ്ടാവും, വലത്തേ വശത്ത് 2 എണ്ണം ഉണ്ടാവുള്ളൂ. ഇന്ന് 6 എടുത്താലോ ഇടതുവശത്ത് 2 വലതുവശത്ത് 3 ആവുള്ളൂ. അപ്പോൾ ഇരട്ട സംഖ്യ ആയാലും മീഡിയൻ എങ്ങനെ കണ്ടെത്താം, അത് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കണില്ല. ഒറ്റ സംഖ്യ ഓട് അക്കത്തിലാണ്, ഓട് എണ്ണമാണ് ഒബ്സർവേഷൻ തന്നത് എങ്കിൽ അതിൻ്റെ മീഡിയൻ കണ്ടെത്താൻ വെരി സിമ്പിളാണ്. ഏറ്റവും നടുവിലുള്ള സംഖ്യ എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് സംശയമാണ്, എന്നാലും ഇത് അറിഞ്ഞാൽ തിരക്കടില്ലല്ലോ. ഏയ്, ചിലർക്ക് ഭൂതിയാവുണ്ട്, ഇപ്പോൾ എന്നാലും ഇപ്പം എങ്ങനെ ഇത് കണ്ടെത്താം, വല്ലാത്ത അത്ഭുതമായല്ലോ അല്ലേ? അങ്ങനെ കണ്ടെത്താൻ സംഭവം വെരി വെരി സിമ്പിളാണ്. അതായത് ഈ നടുവിലുള്ള, അപ്പോൾ നടുവിലുള്ള രണ്ട് സംഖ്യകൾ എടുക്കുക. ഈ മീഡിയൻ കാണാൻ നമ്മൾ പറയണത് ഒറ്റ സംഖ്യയാണ്. ഇവിടെ 7 എണ്ണുണ്ട്, 7 എന്ന് പറഞ്ഞാൽ ഒറ്റയാണ്. അപ്പോൾ ഏറ്റവും നടുവിലുള്ള സംഖ്യ വെരി സിമ്പിളായി കണ്ടെത്താം. ഇവിടെ 6 ഒറ്റയാണ്, 6 ആവുമ്പോൾ നമുക്ക് നടുവിലുള്ള സംഖ്യ കിട്ടും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നടുവ് ഏറ്റവും നടുവിൽ വരുന്ന രണ്ട് സംഖ്യകൾ എടുക്കുക അല്ലേ? ഇവിടെ അടുത്ത ഭാഗത്ത് 2 എണ്ണം, വലത്തെ ഭാഗത്ത് 2 എണ്ണം. അപ്പോൾ ഈ നടുവിലുള്ള രണ്ട് സംഖ്യകൾ ആരൊക്കെ, 6ഉം 12ഉം ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ 6ൻ്റെയും 12ൻ്റെയും മീൻ കാണുക, അതാണ് ഈ ഡാറ്റയുടെ മീഡിയൻ. ഏയ്, പറഞ്ഞു മനസ്സിലായില്ല. നമുക്ക് തന്ന ചോദ്യത്തിലെ ഒബ്സർവേഷൻ്റെ എണ്ണം ഇരട്ട എണ്ണമാണെങ്കിൽ ഏറ്റവും നടുവിലുള്ള രണ്ട് സംഖ്യകൾ എടുക്കും. മീഡിയൻ കാണാനുള്ള മെത്തേഡ് നമ്മൾ പറയും, മീഡിയൻ കാണാനുള്ള മെത്തേഡ് നമ്മൾ പറയുന്നത് ഏറ്റവും നടുവിലുള്ള രണ്ട് സംഖ്യകൾ എടുക്കുക, ആ രണ്ട് സംഖ്യകളുടെ എന്ത് കാണുക, മീൻ കാണുക. ആ മീൻ തന്നെയാണ് ഈ ഡാറ്റയുടെ മീഡിയൻ. അപ്പോൾ ഇതിന് മീൻ എങ്ങനെ കാണാം, 6ൻ്റെ 12 മീഡിയൻ എങ്ങനെ, അല്ല മീൻ എങ്ങനെ കാണാം, 6 കൂട്ടണം 12 അല്ലേ? 6ഉം 12ഉം കൂട്ടി എത്ര നമുക്ക് കിട്ടുന്നുണ്ട്, 18 കിട്ടും. ആ 18ൻ്റെ എത്ര കൊണ്ടായിരിക്കും, അത് എത്ര അക്കങ്ങളുണ്ട്, 1 അക്കം 2 അക്കം അല്ലേ? 6ൻ്റെയും 12ൻ്റെയും മീൻ കാണാന്ന് പറഞ്ഞാൽ എത്ര ഉണ്ട്, ഇത് 2 അക്കങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ 18 നമ്മൾ എത്ര കൊണ്ട് ഹരിക്കേണ്ടി വരും, 18 ഹരിക്കണം 2. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടിയത്, ആൻസർ 9. ഈ 9 ആണ് ഇതിൻ്റെ മീഡിയൻ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇതിനെ മൊത്തത്തിൻ്റെ മീൻ കാണാൻ പറഞ്ഞാൽ മൊത്തം മീനുകൾക്കാണ് ആകെ തുക പയ്യെണ്ണം. പക്ഷേ ഇതിൻ്റെ ഇരട്ട അക്കം വന്നാൽ ഇതിൻ്റെ മീഡിയൻ കാണാൻ പറഞ്ഞാൽ
മീഡിയൻ കാണാൻ പറഞ്ഞാൽ ഏറ്റവും നടുവിൽ വരുന്ന രണ്ട് സംഖ്യകളുടെ മീൻ കാണുക, അതാണ് ഈ മൊത്തത്തിലുള്ള ഒബ്സർവേഷൻ്റെ മീഡിയൻ. ഓക്കെ.